BSF-ലേക്കായിരുന്നു മുമ്പ് ഒരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഇതിനു മുമ്പ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലിലേക്കും അതുപോലെ തന്നെ ASI സ്റ്റെനോയിലേക്കും ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു വിജ്ഞാപനത്തിന്, ഈ ഒരു റിക്രൂട്ട്മെന്റിന് വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. സോ ഗൈസ്, BSF-ലേക്കായിരുന്നു ഒരു റിക്രൂട്ട്മെന്റ് മുമ്പ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം 1312 വേക്കൻസികളിലേക്കായിരുന്നു ഈ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 20/8/2022 മുതലായിരുന്നു. അതിനോടനുബന്ധിച്ച് നമ്മളൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഏകദേശം 19/9/2022 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കാണ് അപേക്ഷാ ഫീസ് 100 രൂപ വരുന്നത്. SC ST ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. 19/9/2022 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രായം കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. BSF ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. മെട്രിക്കുലേഷൻ ആണ് റേഡിയോ ഓപ്പറേറ്റർ ഹെഡ് കോൺസ്റ്റബിളിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ITI സർട്ടിഫിക്കറ്റും കൂടി ചോദിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റിന് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ഡാറ്റ പ്രിപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലെങ്കിൽ ജനറൽ ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ അപ്പുറം ITI ഇല്ലെങ്കിൽ പാസ് ഇൻ ഇൻ്റർമീഡിയറ്റ് +2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ +2 ഉള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം. PCM ഉണ്ടായിരിക്കണം, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ആസ് എ റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട്, അതായത് ഡിസ്റ്റൻസ് ആയിട്ട് +2 പഠിച്ചാൽ പറ്റില്ല, റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് 60% മാർക്കോട് കൂടി നിങ്ങൾ പഠിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ 10ാം ക്ലാസ്സും ITI അതില്ലെങ്കിൽ നിങ്ങൾക്ക് +2 മതി അപേക്ഷ സമർപ്പിക്കാനായിട്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ പരമാവധി യോഗ്യതയുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.